Hello dear friends, welcome back. Appo innu njan vannittullathu oru cake inde designing video aayittanu. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ബിഗിനേഴ്സിന് പോലും നല്ല ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈനാണിത്. ഞാനിവിടെ 111 എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോസിലാണ് എത്തിയിട്ടുള്ളത്. അത് ഞാനിങ്ങനെ പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ ഈ ഒരു അറ്റം ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലവർ ഡിസൈൻ ചെയ്യുന്ന നോസിലിൻ്റെ ഒരു മീഡിയം സൈസ് നോസിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയൊരു ബൗളിലേക്ക് കുറച്ചൊരു വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മതി, ഏകദേശം ഒരു 2 സ്പൂണുള്ള വിപ്പിംഗ് ക്രീം മതിയാവും. ഞാനിതൊരു ഓംബ്രേ തീമിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ റെഡ് കളർ എടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. സൂപ്പർ റെഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, ഐസ് മാജിക്കിൻ്റെ സൂപ്പർ റെഡാണ് എടുത്തിട്ടുള്ളത്. ഷെഫ് മാസ്റ്റർ പിന്നെ മാജിക് കളേഴ്സിൻ്റെയൊക്കെ റെഡ് കളർ നല്ല റെഡ് കളറായിട്ട് കിട്ടും കേട്ടോ. പക്ഷേ ഈ ഒരു കളർ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ ഒരു കളറുണ്ടല്ലോ മാജിക്കിൻ്റെ, ഈ ഒരു മാജിക് റെഡ് നല്ല അടിപൊളി നല്ല ഡാർക്ക് റെഡായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അത് എൻ്റെ അടുത്ത് തീർന്നുപോയി. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അതുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കുക കേട്ടോ. അതിൽ നല്ലൊരു റെഡ് കളറാണ് കിട്ടുന്നത്. ഇപ്പോൾ ഞാനിനി ആ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയതിന് ശേഷം ഇതേപോലെ ഒരു കാർഡ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എല്ലാ ക്രീമും ആ താഴ്ഭാഗത്തേക്കായിട്ട് വന്ന് നിൽക്കും. അപ്പം നമ്മൾ നടുക്കേക്കായിട്ട് ഈ ഒരു കുറച്ച് നല്ല ഡാർക്ക് റെഡും പിന്നെ അതിന് ശേഷം കുറച്ച് ലൈറ്റ് റെഡ് പിന്നെ വൈറ്റ് കളർ അങ്ങനെയാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദാ ഈ ഒരു നോസിലിൻ്റെ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ അത് വെച്ചിട്ടല്ല, ഈ ഒരു ഭാഗം മുകളിലേക്കായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഫ്ലവർ വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചില ഫോട്ടോസിൽ കാണാറുണ്ട് ഫ്ലവർ വരയ്ക്കുമ്പം ആ മറ്റേ സൈഡ് വെച്ച് ചെയ്തതുകൊണ്ട് ഭയങ്കര തടി കൂടിയ പോലത്തുള്ളൊരു ഫ്ലവർ. അപ്പോൾ നമുക്ക് ബാക്കിലുള്ള ആ ഒരു ചെറിയ തിന്നായിട്ടുള്ള ഭാഗം കൊണ്ട് ഫ്ലവർ വരയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാണാൻ. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം മുകളിലേക്കായിട്ട് വരുന്ന പോലെ കറക്റ്റ് സെൻറ്ററിലേക്ക് നമുക്കിങ്ങനൊരു റൗണ്ട് വരച്ച് കൊടുക്കാം. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ ചെറിയ ചെറിയ റൗണ്ട് ഉണ്ടാക്കി കൊടുക്കുക. ആ ഒരു നമ്മൾ ആദ്യം വരച്ച ആ ഒരു ചെറിയൊരു വട്ടം ഉണ്ടല്ലോ അതിന് പുറത്തേക്കായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. നമ്മൾ ഫ്ലവറിൻ്റെ പെറ്റൽസ് വരച്ചു കൊടുക്കുന്ന ഈ ഒരു സമയത്ത് ആദ്യം ആ ഉൾഭാഗത്തെല്ലാം വരയ്ക്കുമ്പം നോസിൽ നേരെ പിടിച്ച് വരയ്ക്കണം. പിന്നെ പുറത്തേക്ക് എത്തുന്നതോറും നമുക്ക് നോസിൽ കുറച്ചും കൂടി ഇങ്ങനെ ആ ഒരു ഫ്ലവർ വിടർന്ന് നിൽക്കുന്ന പോലെ ആകാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ചെരിച്ച് ചെരിച്ച് കൊടുക്കാം. അപ്പം ഏകദേശം നടുക്കായിട്ട് കുറച്ച് ഡാർക്ക് കളറിൽ നമ്മൾ ഫ്ലവർ വരച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ ലൈറ്റ് കളറാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീം ഉണ്ടല്ലോ അതിലേക്ക് തന്നെ കുറച്ചും കൂടി വൈറ്റ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അതൊരു ലൈറ്റ് കളറാവും. എന്നിട്ട് അടുത്തത് നമ്മൾ ഈ ഒരു കളർ വെച്ചിട്ടാണ് കേട്ടോ ഫ്ലവറിൻ്റെ പെറ്റൽസ് വരച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കേക്കിൻ്റെ സൈഡിലായിട്ട് ഞാൻ ചെറിയൊരു റെഡ് കളർ ഇങ്ങനെ ഷെയ്ഡ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് കേക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് ആ ഒരു കളർ കാണുന്നത്. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ബാക്കി ക്രീമുണ്ട്, ബാക്കിയും നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ നോസിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്ത് നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു നോസിൻ്റെ അവിടെ ക്രീമായിട്ട് ബാക്കി പെറ്റൽസിനും കൂടി ഇങ്ങനെ ക്രീം ഇതാവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് ക്ലീൻ ആക്കി കൊടുത്തതിന് ശേഷം അടുത്ത പെറ്റൽസ് വരച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം എടുത്ത ആ ഒരു പൈപ്പിംഗ് ബാഗിൽ തന്നെയാണ് കേട്ടോ രണ്ടാമത്തെ ക്രീമും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് പൈപ്പിംഗ് ബാഗൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, കാരണം ഒരു ചെറിയൊരു ഷെയ്ഡല്ലേ. അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസിലിടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Thank you.
അപ്പോൾ നമ്മൾ രണ്ടാമത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ക്രീം കഴിഞ്ഞപ്പോൾ ആ ഒരു സെയിം പൈപ്പിംഗ് ബാഗിലേക്ക് തന്നെ ഞാൻ നോർമൽ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല, സദാ വൈറ്റ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൽ ഓൾറെഡി ഉള്ള ആ ഒരു ചെറിയൊരു കളർ കാരണം ചെറിയൊരു റോസ് ഷെയ്ഡ് നമ്മുടെ ക്രീമിന് കിട്ടും. അപ്പോൾ കണ്ടു ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് വൈറ്റ് ക്രീമും കൂടെ വരാൻ തുടങ്ങി. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ നമ്മുടെ നോസിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായിട്ടൊന്നിങ്ങനെ ചെരിച്ച് പിടിക്കുക. അപ്പം നമ്മുടെ ഫ്ലവർ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന പോലൊരു ഫീൽ ഉണ്ടാവും. ഇനി കേക്കിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആ ഒരു ഭാഗമുണ്ടല്ലോ, നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്ന ആ ഒരു ചെറിയൊരു ആ ഒരു ബോർഡറിൽ അവിടുന്ന് വേണം നമ്മൾ ലാസ്റ്റത്തെ ഈ ഒരു പെറ്റൽസ് വരച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു നോസിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി മറക്കരുത്, അല്ലെങ്കിൽ വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ അവിടെ ഇടയ്ക്ക് ആയിട്ട് ക്രീം ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ക്ലീനാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോരോ പെറ്റൽസും വരച്ചെടുക്കാം. ഈ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ക്രീം ഓവർ ബീറ്റ് ആവാൻ വേണ്ടി പാടില്ല കേട്ടോ. അധികം സ്റ്റിഫ് പീക്സ് വരുത്തേണ്ട ആവശ്യമില്ല, ചെറിയൊരു സ്മൂത്ത് ആയിട്ടുള്ള ക്രീമാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നല്ലത്. അപ്പോൾ നമ്മുടെ ഫ്ലവർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ചെറിയ ഷുഗർ ബോൾസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലുള്ള ചെറിയ ഷുഗർ ബോൾസാണ്, വൈറ്റ് കളർ ഷുഗർ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു കേക്കിന് ഞാൻ നെയിം എഴുതി കൊടുത്തിട്ടുള്ളത് കേക്കിൻ്റെ ബേസിലാണ് കേട്ടോ. അപ്പം ഈ ഒരു ഫ്ലവർ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് കേട്ടോ. ഞാൻ യൂട്യൂബിലിടുന്നത് പോലെ കുറേ ഫോട്ടോസും കേക്കിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. ഷുഗർ ബ്ലിസ് എന്നാണ് കേട്ടോ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ പേര്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ അതും കൂടി ഒന്ന് കയറി ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.